sing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഈ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ എപ്പിസോഡിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും ആത്മാവിൻ്റെ നിറവും രോഗസൗഖ്യവുമാണ്. വളരെ പ്രതീക്ഷയോടുകൂടെ തുടർന്നുള്ള ഈ എപ്പിസോഡിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്കായി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഡോക്ടർ റീനയ്ക്കായും ഡോക്ടർ ജീനയ്ക്കായും പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ റീനയുടെ DNBX കർത്താവ് ഏറ്റവും നന്നായി ചെയ്യുവാൻ സഹായിക്കുമാറാകണമേ. ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്ന ഡോക്ടർ ആഷർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൺ അനുഗ്രഹിക്കപ്പെട്ടെ. മകൾ ഷാരൺ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡോക്ടർ ജീനയ്ക്കായും ഹസ്ബൻഡ് ഡോക്ടർ ജിനോയ്ക്കായും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹന്നയെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവ് ഡോക്ടർ സത്യനേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അമ്മ ക്രിസ്റ്റൽ സത്യനായി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തെ അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരം നീട്ടി ഇപ്പോൾ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. അതോട് ചേർന്ന് മറ്റ് സ്പോൺസേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷിയോൺ മേരി സാംജിക്കായി, ഷെറിൻ മേരി സാംജിക്കായും പ്രാർത്ഥിക്കുന്നു. ഷെറിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു, ഹെൽത്ത് ഉണ്ടാകട്ടെ കർത്താവെ. മൂക്കിലുള്ള ദശ വളർച്ച യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി മാറിപ്പോകട്ടെ. സ്കിൻ അലർജി മാറിപ്പോകട്ടെ. ഷിയോണിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കട്ടെ. അതോടൊപ്പം കർത്താവെ ഹെൽത്തിനായി പ്രാർത്ഥിക്കുന്നു. പാരൻസിനായി പ്രാർത്ഥിക്കുന്നു. അമ്മ ശാന്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻറ്റിന് ശേഷമുള്ള പരിപൂർണമായ സൗഖ്യം കൈവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിൽ നിറയ്ക്കണമേ. ഫാദർ PS ജോർജിനെ അനുഗ്രഹിക്കുന്നു. കർത്താവത്തിൻ്റെ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ചൊരിഞ്ഞ നന്മകൾക്കായി നന്ദി പറയുന്നു. ഫാമിലി ഫ്രണ്ടായിരിക്കുന്ന മിനി ചാക്കുച്ചനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആരോഗ്യത്തിൽ കർത്താവെ വലിയ അനുഗ്രഹത്തെ ചൊരിയണമേ. മദർ ഏലിയമ്മയ്ക്കായി ഹെൽത്തിനായും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പറഞ്ഞ ഓരോ വ്യക്തികളുടെ മേൽ അങ്ങയുടെ വിശേഷമായ കരം വന്ന് അനുഗ്രഹത്തിൻ്റെ നിറവ് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർ എല്ലാവരോടും പറയട്ടെ, നിങ്ങൾക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. അതുപോലെ എല്ലാ ആഴ്ചയിലും പല സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ സ്പോൺസർ ചെയ്യാം. ഞായറാഴ്ചകളിലെ ലൈവ് ടെലികാസ്റ്റ്, വെബ്കാസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഇതിലൂടെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഒരു വലിയ പങ്കാളിത്തവും വലിയ അനുഗ്രഹങ്ങളും നിങ്ങളുടെ സ്വന്തമായി മാറട്ടെ. തുടർന്ന് കോട്ടയത്ത് നടന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ സിസ്റ്റർ ക്ഷമ നൽകിയ ഒരു സന്ദേശമാണ് ഒരു പാർട്ട്. ഇന്നും അതിൻ്റെ തുടർന്നുള്ള ഭാഗം നാളെയും നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ ബൈബിൾ, നോട്ട്ബുക്ക് എല്ലാം തയ്യാറാക്കി വളരെ 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 പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. വചനത്തെ സ്വീകരിക്കുക. അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളെ മേൽ ചൊരിയും. മാത്രമല്ല, ഇതിനുശേഷം മിറക്കിൾസ് ടുഡേ കാണാൻ മറക്കരുത്. ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ട് കൈകളും ഒന്നിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ചു
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 57 മുതൽ 62-ാമത്തെ വചനം വരെയുള്ള ഭാഗങ്ങൾ ആണ് ഇത് നാം ദൈവ വചന സന്ദേശത്തിന് വേണ്ടിയിട്ട് നാം പ്രാരംഭമായി വായിക്കാനായിട്ട് പോകുന്നത്. 57-58 വചനങ്ങൾ വായിച്ചാലും അവർ വഴി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട്, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. അതിന് യേശു, കുറുനരികൾക്കും മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കാൻ ഇടമില്ല എന്നുത്തരം പറഞ്ഞു. 59-60 വചനങ്ങൾ അദ്ദേഹം മറ്റൊരുവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അയാൾ, കർത്താവേ, ആദ്യം പോയി എൻ്റെ പിതാവിൻ്റെ ശവസംസ്കാരം നടത്തുവാൻ എന്നെ അനുവദിച്ചാലും എന്ന് പറഞ്ഞു. 60-61-62 വചനങ്ങൾ കൂടെ യേശു അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീയോ പോയി ദൈവരാജ്യം വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞു. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ അനുഗമിക്കാം, എന്നാൽ ഞാൻ ഒന്നാമത് എൻ്റെ കുടുംബാംഗങ്ങളോട് യാത്ര പറയുവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അതിന് യേശു, കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പുറകോട്ട് നോക്കുന്നവർ ആരും ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ആമേൻ. യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിലയെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. നമുക്കറിയാം, യേശു കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്പം പ്രയാസമുള്ള കാര്യമായി തന്നെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ 3 വ്യത്യസ്ത വ്യക്തികൾ വന്നിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ യേശു അവരോട് ആവശ്യപ്പെടുകയോ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ യേശുവിനെ അനുഗമിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് നാം ഈ വായിച്ചു കേട്ടത്. യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശുവിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുവാൻ, ദൈവിക വഴിയിലേക്ക് പോകുവാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, യേശു എന്ന് പറയുന്ന വഴി മാത്രം. ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ ഒരു വ്യക്തി അനുഗമിക്കേണ്ടതായി വരുമ്പോൾ അദ്ദേഹം പോകേണ്ട ഒരു വഴിയിലൂടെ തന്നെയായിരിക്കണം. മറ്റു വഴിയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ആ വ്യക്തി ഡീവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ശ്രദ്ധ മാറി പോകുവാൻ ഒരിക്കലും പാടുള്ളതല്ല. യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധ മുഴുവനും യേശുവിലായിരിക്കണം. യേശുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത വ്യക്തികൾക്ക് ഒരിക്കലും യേശുവിനെ പൂർണ്ണമായും അനുഗമിക്കാൻ സാധ്യമല്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, യേശുവിനെ അനുഗമിക്കാനായി നാം തീരുമാനിക്കുമെങ്കിലും ചില നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രത്യേക കാരണങ്ങളെ ചൊല്ലി മനുഷ്യരുടെ വഴികളിൽ ചില സമയങ്ങളിൽ സാത്താന്റെ വഴികളിൽ നാം സഞ്ചരിച്ചു പോകാറുണ്ട്. എത്ര പേർ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എന്നാൽ യേശുവിലേക്ക് പോകുമ്പോൾ ഒരിക്കലും 2 വഴിയിലൂടെ ഒരാൾക്കും യാത്ര ചെയ്യാൻ സാധ്യമല്ല. കാരണം ബൈബിൾ പറയുന്നു, ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അവൻ അസ്ഥിരനാകുന്നു. എത്ര പേര് ആ വചനം വായിച്ചിട്ടുണ്ട്? 2 വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ശരിയായ ഡെസ്റ്റിനേഷനിൽ, ശരിയായ ദിശയിൽ, ശരിയായ സ്ഥാനത്ത് അവർക്കൊരിക്കലും എത്തിച്ചേരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശുവിനെ നോക്കി തന്നെ വേണം നാം അനുഗമിക്കുവാൻ. 2-3 കാര്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് ഒരിക്കലും പോകരുത്. ദൈവത്തിൻ്റെ വഴിയെയും സാത്താന്റെ വഴിയെയും, ദൈവത്തിൻ്റെ വഴിയെയും മനുഷ്യൻ്റെ വഴിയെയും ഒരിക്കലും ചേർത്ത് പോകരുത്. മനുഷ്യൻ്റെ വഴികൾ ഒരുപക്ഷെ നല്ലതായിട്ട് ഒരുപക്ഷെ തോന്നാം. ബൈബിൾ പറയുന്നു, അത്തരം വഴികൾ നല്ലതായിട്ട് തോന്നാം, പക്ഷെ ഒടുവിൽ അതെന്തായിരിക്കും?
പാപത്തിന്റെ മരണത്തിന്റെ വഴികളായിരിക്കും. എന്നാൽ ദൈവം ഒരുക്കുന്ന വഴികളിൽ ചിലപ്പോൾ ഞെരുക്കം കണ്ടേക്കാം, ചിലപ്പോൾ പ്രയാസം കണ്ടേക്കാം. എന്നാൽ യേശുവിന്റെ പുറകെ തന്നെയാണ് പോകുന്നതെങ്കിൽ ആ വഴി നിങ്ങളെ നിത്യജീവനിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, യേശുവിന്റെ വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യണം. ഈ അടുത്ത കാലത്ത് സഹോദരിമാർക്കറിയാം, വസ്ത്രങ്ങൾ നാം സാധാരണ എടുക്കുമ്പോൾ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു തരംഗം തന്നെയുണ്ട് അല്ലെ. ചുരിദാർ ആണെങ്കിൽ അതിൽ മിക്സ് ആൻഡ് മാച്ച് ഉണ്ട്, സാരി ആൻഡ് ബ്ലൗസ് ആണെങ്കിൽ സാധാരണ സാരിയുടെ കൂടെ ലഭിക്കുന്ന ബ്ലൗസ് ഒന്നും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഇപ്പൊ ഉപയോഗിക്കില്ല. മിക്സ് ആൻഡ് മാച്ച് എല്ലാത്തിനും വ്യത്യസ്തമായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്ന, മിക്സ് ആൻഡ് മാച്ചിനാണ്. പക്ഷെ ദൈവ വഴിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ഇല്ല. ഹല്ലേലൂയ. യേശുവിന്റെ വഴിയിൽ പോകാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആ വഴിക്ക് തന്നെ പോയാൽ മതി. മറ്റൊരു വ്യക്തിയുടെ വഴി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മറ്റേതെങ്കിലും വഴി ഉണ്ടോ എന്ന് തേടേണ്ട ആവശ്യമില്ല. മറ്റേതെങ്കിലും ഒരു കുറുക്കു വഴിയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. യേശു മുൻപിൽ പോകുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ നായകനായി അത് പൂർത്തിയാക്കുന്നവനായി യേശു മുൻപിലുണ്ടെങ്കിൽ ആ വഴിയെ തന്നെ യാത്ര ചെയ്യുകയാണ് വേണ്ടത്. എത്ര പേരൊരു ഹല്ലേലൂയ പറയും? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പലതും ചേർത്ത് മിക്സ് ചെയ്ത് പോകുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. യേശുവിലേക്ക് പോകാൻ തീരുമാനിച്ച യേശുവിൽ തന്നെ പോകണം. പിന്നെ മാനുഷികമായ വഴികൾ, സാത്താന്റെ വഴികൾ, പാപത്തിന്റെ വഴികൾ, ദുശ്ശീലങ്ങളുടെ വഴികൾ, മദ്യപാനത്തിന്റെ വഴികൾ, വെറിക്കൂത്തിന്റെ വഴികൾ, ഇതെല്ലാം നാം വിടണം. എത്ര പേർ ആമേൻ പറയും? ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരുന്നവർ സാത്താന്റെ വഴികൾ, ഞാൻ നേരത്തെ പറഞ്ഞ വഴികളെ വിടാൻ തീരുമാനിക്കണം. യേശുവിന്റെ വഴിയിലേക്ക് മാത്രം പോകണം. ഒരിക്കലൊരു മനുഷ്യൻ ഒരു ഹോട്ടലിൽ ചെന്നു. ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ സാധാരണ നല്ല ഹോട്ടൽസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവരുടെ മെനു കാർഡ് ലഭിച്ചു കഴിയുമ്പോൾ ഞാനാണെങ്കിലും സാധാരണ നോക്കാറുണ്ട്, ആ ഹോട്ടലിൻ്റെ പേരിൽ സ്പെഷ്യൽ ചില ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇപ്പം ശ്രീരാഗം എന്ന പേരിൽ, ഞാനൊരു ചുമ്മാ പേരിടുകയാണ്, ശ്രീരാഗം എന്ന പേരിൽ ഒരു ഹോട്ടലുണ്ടെങ്കിൽ അവിടെ കാണും ശ്രീരാഗം ഫിഷ് കറി സ്പെഷ്യൽ, അങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ടായിരിക്കും അവർക്ക്. ഇതുപോലെ ഒരു ഹോട്ടലിൽ ഒരു മനുഷ്യൻ കയറിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ ഹോട്ടലിലെ വെയിറ്റർ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ സ്പെഷ്യൽ എന്നുള്ളത് ഒരു പ്രത്യേക കാട ഇറച്ചിയുടെ ഒരു കറിയുണ്ട്, കാടപ്പക്ഷിയുടെ ഒരു പ്രത്യേക കറിയുണ്ട്. കാടപ്പക്ഷിക്ക് വളരെ വില കൂടിയ ഒരു പക്ഷിയാണ്, അതുകൊണ്ട് ആ പക്ഷിയുടെ ഒരു പ്രത്യേക കറി ഞങ്ങൾ ഇവിടെ വിളമ്പുന്നുണ്ട്. പക്ഷേ ആ പക്ഷിയുടെ ആ ഇറച്ചിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ സ്വല്പം കാളയുടെ ഇറച്ചി കൂടെ മിക്സ് ചെയ്ത്, മിക്സ് ആൻഡ് മാച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാടപ്പക്ഷിയുടെ ഇറച്ചിയും കാളയുടെ ഇറച്ചിയും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക കറിയാണ്, വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. സാർ അതൊരു പ്ലേറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പോരട്ടെ ഒരു പ്ലേറ്റ്. ഒരു പ്ലേറ്റ് കറി വന്നു, എന്താണ്, കാടയിറച്ചിയും കാളയും നമ്മുടെ ബീഫും ചേർന്നിട്ടുള്ള കറിയാണ്. കറി മുൻപിൽ വന്നു, കറി എടുത്ത് ഈ മനുഷ്യൻ വായിൽ വെച്ച് രുചിച്ച് നോക്കിയ ഉടൻ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇതിനകത്ത് കാടപ്പക്ഷിയുടെ ഒരു ടേസ്റ്റും ഇല്ല, കാള ഇറച്ചി അല്ലാതെ വേറെ ഒരു ടേസ്റ്റും ഈ കറിക്കകത്തില്ല. ഇദ്ദേഹം ഉടനെ വെയിറ്ററെ വിളിച്ചു, വരൂ വരൂ, എന്താണ് ഇതിനകത്ത് കാടയുടെ ഒരു ചൊവയും കിട്ടുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, സാർ ഞങ്ങളൊരു പ്രത്യേക റേഷ്യോയിൽ ഒരു അനുപാതത്തിലാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്, കാടയുടെ ഇത്ര ശതമാനവും അതുപോലെ തന്നെ എന്താണ് കാളയുടെ ഇത്ര ശതമാനവും ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക കറിയാണത്. അദ്ദേഹം പറഞ്ഞു, അത്രയും ശതമാനമാണെങ്കിൽ കാട പക്ഷിയുടെ ചൊവ എനിക്ക് ലഭിക്കണ്ടേ, എനിക്കതിന്റെ രുചി കിട്ടുന്നില്ല, ഇത് എന്തുകൊണ്ടാണ്? ഉടനെ വെയിറ്റർ പറഞ്ഞു, സർ ഞങ്ങൾ ചെയ്യുന്നത് ഒരു കാടയ്ക്ക് ഒരു കാളയാണ്. ഇതുപോലെയാണ് പലപ്പോഴും യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ പലപ്പോഴും നാം മിക്സ് ആൻഡ് മാച്ച് നടത്തുന്നത്. ദൈവ വഴിയിലേക്ക് പോകുമ്പോൾ കാളയുടേത് പോലെ ഭയങ്കരമായിട്ടുള്ള സാത്താന്റെ വഴികൾ, ദുർമാർഗത്തിന്റെ വഴികൾ, ദുശ്ശീലത്തിന്റെ വഴികൾ, പാപത്തിന്റെ വഴികൾ, ശാപത്തിന്റെ വഴികൾ, മനുഷ്യന്റെ ഇഷ്ടത്തിന്റെ വഴികൾ, മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ വഴികൾ അതോടുകൂടെ ചേർത്ത് വെക്കുമ്പോൾ കാട പോലെ ചെറുതായി യേശുവിന്റെ വഴികൾ മാറിപ്പോകാറുണ്ട്. ഹല്ലേലൂയ. ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനുള്ളത്, വഴിയെങ്കിൽ യേശു മാത്രം, അതിന്റെ കൂടെ മറ്റൊന്നും മിക്സ് ചെയ്യരുത്, ഒന്നും കൂട്ടിച്ചേർക്കരുത്, അവന്റെ വചനത്തോടൊന്നും കൂട്ടിച്ചേർക്കരുത്. യേശുവിന്റെ വഴിയെ 100% യേശു മാത്രമായി മുന്നോട്ട് പോകണം. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയേ? ഹല്ലേലൂയ.
അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ടൊന്ന് പറയൂ, 100% യേശു മാത്രമായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, 57-ാമത്തെ വചനം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം, അതിന്റെ 57-ാമത്തെ വചനം പറയുന്നു, അവർ വഴി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട്, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങേ അനുഗമിക്കാം. 3 വ്യക്തികൾ ആ ഭാഗത്തുണ്ട്. 1-ാമത്തെ വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങ് എവിടെ പോയാലും ഞാൻ എന്ത് ചെയ്തോളാം, അനുഗമിച്ചോളാം. യേശു ചോദിച്ചു ആ വ്യക്തിയോട്, അനുഗമിക്കാമോ എന്ന്? ചോദിച്ചതേ ഇല്ല. ഇങ്ങോട്ട് ഓഫർ കൊടുക്കാൻ, യേശുവേ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിച്ചോളാമെന്ന് യേശുവിനോട് ഇങ്ങോട്ട് ഓഫർ കൊടുക്കുക. യേശു എന്താണ് അതിന് ഉത്തരം പറഞ്ഞത്? ഉത്തരം എന്താണ്? കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്നു വെച്ചാൽ എന്റെ പുറകെ ഇറങ്ങി തിരിച്ചാൽ സുഖ സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതിന്റെ അർത്ഥം ഇതാണ്, എന്റെ പുറകെ ഇറങ്ങി തിരിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഖ സൗകര്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രം ഒരു വ്യക്തി യേശുവിനെ അനുഗമിക്കാൻ തുനിയരുത്. രോഗസൗഖ്യങ്ങൾ ലഭിക്കുമല്ലോ എന്ന് മാത്രം ഓർത്ത്, അല്ലെങ്കിൽ സാമ്പത്തിക നന്മകൾ ലഭിക്കുമല്ലോ എന്ന് മാത്രം ഓർത്ത് ഒരു വ്യക്തി യേശുവിനെ അനുഗമിക്കാൻ തുനിയരുത് എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. യേശുവിനെ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ അവൻ നിവർത്തിയാക്കും, നിങ്ങൾക്ക് വേണ്ട രോഗസൗഖ്യം അവൻ നൽകും, നിങ്ങൾക്ക് വേണ്ട നന്മകൾ അവൻ നൽകി തരും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവൻ നിങ്ങൾക്ക് തരും. പക്ഷേ അത് തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് നാം യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി പോകരുത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി? ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് യേശു മാത്രമായിരിക്കണം. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് സ്വർഗരാജ്യം മാത്രമായിരിക്കണം. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നിത്യജീവൻ മാത്രമായിരിക്കണം. ആ ലക്ഷ്യത്തിനു വേണ്ടി യേശുവിന്റെ പുറകെ പോകുമ്പോൾ ആ സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, എന്റെ പുറകെ അത് വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും നന്മകളുടെയോ അനുഗ്രഹങ്ങളുടെയോ പുറകെ നാം പോകേണ്ടി വരികയില്ല. യേശുവിന്റെ പുറകെ പോകുന്നവന്റെ പുറകെ പേപ്പെട്ടി വരുന്നത് പോലെ നന്മയും അനുഗ്രഹങ്ങളും പുറകെ വന്നുകൊണ്ടിരിക്കും. നിൽക്കുന്ന സഹോദരന്റെ പേര് ജയരാജ് എന്നാണ്. ജയരാജ് ഇദ്ദേഹം ചീപ്പുങ്കൽ പി ഒ കുമരകത്ത് നിന്നാണ് വരുന്നത്. ഇദ്ദേഹം KSRTC ബസ്സിലെ കണ്ടക്ടറാണ്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഏകദേശം 5-6 മാസത്തോളമായിട്ട് തന്റെ 2 കാലിലും മസിൽ വെട്ടി കയറുമായിരുന്നു. ഇദ്ദേഹം പറയുന്നത് 16 മണിക്കൂറോളം നിന്നുകൊണ്ടുള്ള ജോലിയാണ്, ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ടക്ടർ എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ജോലിയാണ്. 16 മണിക്കൂറോളം നിന്നുകൊണ്ട് ജോലി, അത് മുഖാന്തരമാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. ഏകദേശം 6 മാസത്തോളമായി തൻ്റെ കാലിൽ ഇങ്ങനെ മസിൽ വെട്ടി കയറുമാർ. അദ്ദേഹം പറഞ്ഞത് 2 കാലിലും ഈ ബുദ്ധിമുട്ട് വരും, അതായത് ഈ കാലിന് ബലം കൊടുക്കാൻ പറ്റത്തില്ല. ബലം കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ മസിൽ വെട്ടി നേരെ മുകളിലേക്ക് കയറും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്ലെസ്സിങ് ടുഡേ, അതായത് 2000 ഈ വർഷം September 1-ാമത്തെ ആഴ്ചയിൽ തൻ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ ക്ഷമ, നമ്മുടെ ക്ഷമ സിസ്റ്റർ ബ്ലെസ്സിങ് ടുഡേയിലെ പ്രാർത്ഥിച്ചു. അതിങ്ങനെയാണ്, കാലിൽ മസിലുകൾ ഉരുണ്ട് കയറുന്ന വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് നടക്കുമ്പോൾ കാലിൽ ഇങ്ങനെ മസിൽ ഉരുണ്ട് കയറുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. വല്ലാത്ത വേദന നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇദ്ദേഹം പറയുന്നത് അതിനുശേഷം ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല, കാരണം താൻ ജോലിക്ക് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കൈകൾ അടിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞാലോ. അതിനുശേഷം തന്റെ മസിലെ ഉരുണ്ട് കയറുന്ന ആ അവസ്ഥ പിന്നീട് വന്നിട്ടില്ല. താൻ ഇപ്പോഴും ജോലിയെടുക്കുന്നു. 3 ആഴ്ചയോളമായി തനിക്കൊരു കുഴപ്പവുമില്ല. യേശു കർത്താവ് തന്നെ പൂർണ്ണമായും സൗഖ്യമാക്കി. ഹല്ലേലൂയ. ബ്രദർ, എങ്ങനെ കർത്താവിന്റെ സൗഖ്യം എങ്ങനെയാണ് അനുഭവിച്ചത്? ആ സമയത്ത് എന്താണ് ആ സമയത്ത് അനുഭവിച്ചത്? എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഞാൻ എന്റെ മനസ്സിൽ എന്റെ കാര്യമാണല്ലോ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ആ സമയത്ത് എന്റെ കാര്യമാണല്ലോ പറയുന്നതെന്ന് വെച്ചു. ആ സമയത്ത് ചേർന്ന് പ്രാർത്ഥിച്ചോ? ഭാര്യയോട് പറഞ്ഞു എന്റെ മസിൽ ഇങ്ങനെ കയറുന്ന കാര്യം. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും പിന്നെ ഇല്ല, ഒരു കുഴപ്പമില്ല. ഒരു മണിക്കൂറിന് ശേഷം ഒരു കുഴപ്പം, മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ മസിൽ കയറും. 2 കാലിൽ ഓരോ മണിക്കൂറിന് ഇടവിട്ട് ഇങ്ങനെ മസിൽ കയറുമായിരുന്നു. പിന്നെ ഈ വിരല് കോച്ചി പോകും, ബാഗ് പിടിക്കാൻ പറ്റത്തില്ല. ബാഗ് പിടിക്കാൻ, ഒരു കണ്ടക്ടറുടെ കാര്യം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ജോലി നിന്നാണ് അല്ലേ.
ഒരു കണ്ടക്ടറുടെ കാല് കോച്ചി പിടിക്കുകയാണ് വിരല് ഇങ്ങനെ തരിപ്പാണെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ്. പക്ഷെ കർത്താവ് ഇദ്ദേഹത്തിന്റെ വേദന അന്ന് അദ്ദേഹം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് രോഗത്തെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അറിയും. ചെറിയ അസുഖം മുതൽ വലിയ അസുഖങ്ങൾ വരെ യേശു കർത്താവിനെ അറിയാൻ പറ്റും. അമ്മേൻ. ഹല്ലേലൂയ. കർത്താവ് ധാരാളം ധാരാളം കർത്താവ് ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ. അമ്മേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഇപ്പോൾ ഓരോ വ്യക്തികളിലേക്കും ഭവനങ്ങളിലേക്കും വന്നു ചേരട്ടെ. താങ്ക് യു ലോർഡ്. സീവിയറായിട്ടുള്ള ചില വേദനയിലൂടെ പോകുന്ന ചില വ്യക്തികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ആർത്രൈറ്റിസും സൗഖ്യമാകട്ടെ. കാൽമുട്ടിനകത്തുള്ള പ്രയാസങ്ങൾ, ചിലർക്ക് രണ്ട് കാൽമുട്ടിലെ നീര്, മറ്റു ചിലർക്ക് കാൽമുട്ടിൻ്റെ കാർട്ടിലേജ് ടയറായിരിക്കുന്ന അവസ്ഥകൾ, അങ്ങനെ വിവിധ രീതിയിലുള്ള പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മസിലുകളുള്ള വീക്കം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ. ന്യൂമോണിയ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൂസൻ എന്നുപേരുള്ളൊരു സഹോദരി ക്യാൻസറിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം സൗഖ്യം അവിടെ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പല പ്രാവശ്യം പ്രഗ്നൻ്റ് ആയി എന്നാൽ പല രീതിയിലായി മിസ്കാരേജിലൂടെയൊക്കെ നഷ്ടപ്പെട്ട ചില സഹോദരിമാർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. മുതുകിൽ ബാക്ക് സൈഡിലായി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ, പെയിനും ചില വ്യക്തികൾക്ക് അവിടെ ചില പ്രത്യേക രീതിയിലുള്ള വ്രണങ്ങളുണ്ടായി, എപ്പോഴും അതിങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. അസ്ഥികളിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസിനെ. കണ്ണുകളിലെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കാതുകളിലെ പ്രയാസങ്ങൾ മാറട്ടെ. താങ്ക് യു ലോർഡ്. വായ്ക്കകത്തുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ദൈവിക രോഗ സൗഖ്യം ഈ വ്യക്തികളിൽ വിശ്വാസത്താൽ അവർക്ക് ലഭ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ മറക്കരുത്. ഇന്ന് ആറ്റിങ്ങലിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ പുനലൂർ, ശനിയാഴ്ച ദിവസം കോട്ടയത്ത്. ഈ മൂന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്കും എല്ലാവരെയും നിങ്ങളുടെ വീട്ടിൽ വന്ന് വലിയ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. അവിടെ വരുമ്പോൾ പതിവായി ഞാൻ പറയാറുള്ളത് പോലെ ആശിഷമാരി എന്ന ഈ പുസ്തകം നിങ്ങൾക്കുള്ള കോപ്പി കരസ്ഥമാക്കുക. അതുപോലെ പ്രഷ്യസ് ലൈഫ് എന്ന DVD സന്ദേശ പരമ്പര, അതുകൂടാതെ ഒത്തിരി ഒത്തിരി ടൈറ്റിലുകളിലുള്ള മെസ്സേജിൻ്റെ CD നിങ്ങൾക്കവിടെ വാങ്ങാൻ ലഭിക്കും. അതെല്ലാം വാങ്ങി ക്രിസ്തുവിൽ വളരുവാൻ കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമാണ്. ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ചയായ ഭാഗമാണ് നിങ്ങൾ നാളെ കേൾക്കാൻ പോകുന്നത്. സോ ബൈബിൾ നോട്ട്ബുക്ക് എല്ലാം റെഡിയാക്കി വെച്ച് നാളെയും ഇതേ നേരത്ത് തയ്യാറായി നിൽക്കുക. ഗോഡ് bless you. Bye-bye. Once again, welcome back to Bible and You. ഇന്നത്തെ ചോദ്യം, യാഗപീഠത്തിൽ തന്നെ മരിക്കുമെന്ന് തീരുമാനിച്ച സേനാധിപതി ആര്? Who decided to die in the tent of the Lord? Options: A. Eleazar, B. Amasa, C. Benayav, D. Yoab. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958999 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C ഓർ D. നിങ്ങളുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് OM Books ആണ്.
എന്നോട് ചോദിച്ചു കൊള്ളുക. എന്നാൽ ഇതുവരെ നീ കേൾക്കാത്ത കാണാത്ത അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68204.